നമസ്കാരം. ഞാൻ കാഥിയൻ ഐലം ഉണ്ണികൃഷ്ണൻ. ഐലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളൊരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്, കഥാപ്രസംഗ പ്രഭാഷണം. കഥാപ്രസംഗം എന്ന കലാരൂപത്തിന് ഈ വരുന്ന 2024 മെയ് മാസത്തിൽ 100 വയസ്സ് തികയുകയാണ്. കഥാപ്രസംഗം തുടങ്ങിയത് 1924 മെയ് മാസത്തിൽ ചേന്നമംഗലം എന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യമായിട്ട് ഈ കഥ അവതരിപ്പിക്കുന്നത്. അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്, ലോകം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുദേവനാണ് തന്റെ പ്രിയ ശിഷ്യനായ നീലകണ്ഠസ്വാമിയോട് ഹരികഥാ കാലക്ഷേപം നടത്തി കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച സത്യദേവൻ എന്ന പേരുള്ള നീലകണ്ഠസ്വാമിയോട് പറഞ്ഞു, കുമാരനാശാൻ എഴുതി ചണ്ഡാല ഭിക്ഷുകി കഥാപ്രസംഗ രൂപത്തിലാക്കണം, അത് കേരളക്കര മുഴുവൻ പറയണം. അതായിരുന്നു തുടക്കം. അതിന്റെ പിന്നിൽ ഡോക്ടർ പത്മു, പണ്ഡിറ്റ് കറുപ്പൻ, ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കുമാരനാശാൻ തന്റെ കണ്ഠകാവ്യമായ ചണ്ഡാല ഭിക്ഷുകിക്ക് വേണ്ടുന്ന കരുക്കളെല്ലാം തയ്യാറാക്കി. അപ്പോഴായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. 1924 തന്നെ പല്ലനയാറ്റിൽ വെച്ച് റെഡിമാർ ബോട്ടപകടത്തിൽ കുമാരനാശാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന മഹാകവി കുമാരനാശാൻ. പിന്നെ അതിനുശേഷമായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കൊടുത്തത്. അനേക സമുദായത്തിന്റെ സമുന്നതനായ നേതാവ് പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. അങ്ങനെ 1924 മെയ് മാസത്തിൽ ചേന്നമംഗലത്ത് വെച്ച് ആദ്യമായിട്ട് കഥാപ്രസംഗം ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം കെ വാദ്യാര്, കെ തോമസ്, ഒത്തിരി ഒത്തിരി ആൾക്കാര്, ജോസഫ് കൈമാപ്പറമ്പൻ, കിടാമംഗലം സദാനന്ദൻ, വി സാംബശിവൻ, പിന്നെ കൊല്ലം ബാബു, ഉച്ച രാമേന്ദ്രൻ, കടവൂർ ബാലൻ, പിന്നെ നമ്മുടെ കടക്കോട് വിശ്വംഭരൻ, നിരവധി നിരവധി ഗാന്ധികന്മാർ ഈ രംഗത്തേക്ക് വന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗാന്ധികന്മാർ. കഥാപ്രസംഗം എന്ന കല കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ കലയായിട്ട് മാറി. പക്ഷെ ഇടക്കാലത്ത് ആ കഥയ്ക്ക് സ്വല്പം മാന്ദ്യം സംഭവിച്ചു. അത് കഥയ്ക്ക് മാത്രമല്ല, നാടകത്തിനും നൃത്തത്തിനും മറ്റുള്ള എല്ലാ കലാരൂപങ്ങൾക്കും, ഒരുപക്ഷെ ചിലപ്പോൾ ടെലിവിഷന്റെ അതിപ്രസരമായിരിക്കാം. എങ്കിലും ഇന്നും കഥാപ്രസംഗം വളരെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്ന ജനവിഭാഗമാണ്. അപ്പൊ അതിനെന്താണ് മൂല്യച്യുതി സംഭവിച്ചത്? അതിനെന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് ചെയ്തു കൂട്ടിയത്? അല്ലെങ്കിൽ ആ കലയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് ആ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നത്? ഇതൊക്കെ ഒന്ന് തുറന്നു പറയാനായിട്ട് കാഥിയന്മാർക്കൊരു അവസരം. ഇന്നത്തെ ആദ്യമായിട്ടൊന്ന് ഈ പരിപാടി, ഈ പ്രഭാഷണ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞങ്ങള് ഓരോ കാഥിയന്മാരുടെയും പ്രഭാഷണങ്ങൾ സംപ്രേഷണം ചെയ്യും. ഇന്ന് ആദ്യമായിട്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് കാഥികൻ മുതുകുളം സോമനാഥാണ്. നീണ്ട 50 വർഷം കഴിഞ്ഞിരിക്കുന്നു സോമൻ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട്. വളരെ ശക്തമായ കഥകൾ, ഏറെയും പുരാണ കഥകൾ കഥാപ്രസംഗ വേദികളിൽ അവതരിപ്പിച്ച കാഥികനാണ് മുതുകുളം സോമനാഥ്. സ്വന്തമായി കഥ എഴുതുക, സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള കുട്ടികൾക്ക് കഥാപ്രസംഗം തയ്യാറാക്കി കൊടുക്കുക, നല്ല നല്ല പ്രഭാഷണങ്ങൾ നടത്തുക, ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുക, ഇതൊക്കെ മുതുകുളം സോമനാഥിന്റെ കലാപ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. ആ സോമനാണ് ഇന്ന് നമുക്ക് വേണ്ടി പ്രഭാഷണ പരമ്പര നടത്തുന്നത്, പരമ്പരയിൽ ആദ്യമായിട്ട് പരിപാടി നടത്തുന്നത്. ആ സോമന്റെ പ്രഭാഷണ പരമ്പര നടത്തുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലോ. മഹാനായ വയലാറിന്റെ വരികളാണ്. കാലം പ്രപഞ്ചത്തിലെ എല്ലാത്തിനും സാക്ഷിയായ കാലം, ആ കാലം കഥാപ്രസംഗത്തിനോടൊപ്പം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഈ പരമ്പരയ്ക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു.
ശൈല ഉണ്ണികൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഇത് എത്തിച്ചേരാൻ ഇടയാകട്ടെ. കഥാപ്രസംഗം ഉടലെടുത്തിട്ട് ജനിച്ചിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് തികയുന്നു. ഈ 2023 കഥാപ്രസംഗം എന്ന് പറഞ്ഞ കല അതിൻ്റെ സജീവതയോടെ നിലനിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതൊരു കാലത്തിൻ്റെ അനിവാര്യമായ ഒരു കലയാണ് കഥാപ്രസംഗം. ഏക്കാലത്തും നിലനിൽക്കുന്ന ശ്രേഷ്ഠമായ ഒരു സത്യമാണ് കഥ എന്ന് പറയുന്നത്. ജനിച്ചോർമ്മ വെക്കുന്ന നാൾ മുതൽ കഥ കേട്ട് വളരുന്ന കുട്ടികൾ, കഥ പറഞ്ഞു വളരുന്ന കുട്ടികൾ, കഥ അറിഞ്ഞു വളരുന്ന കുട്ടികൾ, കഥകളിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികൾ, കഥകളിലെ കഥാപാത്രങ്ങളിലൂടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന കുട്ടികൾ, കഥയിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും അനുഭവങ്ങളെയും സംശീകരിച്ചുകൊണ്ട് ജീവിതത്തെ പാകപ്പെടുത്തുന്ന മനുഷ്യർ, ഇങ്ങനെ കല അല്ലെങ്കിൽ കഥ മനുഷ്യജീവിതത്തിൽ നിർണായകമായ സ്ഥാനം അലങ്കരിക്കുന്നു, വഹിക്കുന്നു, അല്ലെങ്കിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെയുള്ള കഥയുടെ പറച്ചിലാണ് കഥാപ്രസംഗം. കഥാപ്രസംഗം ഒരു നൂറ്റാണ്ടായി ഈ മലയാളക്കരയിൽ മലയാള മനസ്സുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല, മറിച്ച് ആനന്ദവും അറിവും പകരുന്ന ശ്രേഷ്ഠമായ ഒരു കലയായി പരിണമിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് കലകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. കലകളുടെ തനതായ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അസ്തിത്വങ്ങൾക്കും വ്യത്യാസം വന്നിരിക്കുന്നു. അസ്തിത്വങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യ ഹൃദയത്തിൽ എങ്ങനെ ഇതിന് ഒരു സ്വാധീനം ചെലുത്താം എന്നുള്ള അന്വേഷണത്തിലും അവതരണത്തിലുമാണിന്ന് മനുഷ്യൻ നിൽക്കുന്നത്. ആസ്വാദനത്തിനപ്പുറത്തേക്ക് ഒരു അനാരോഗ്യ പ്രവണത തന്നെ ഇന്ന് കലയിൽ നിലനിൽക്കുന്നു. ശബ്ദപ്രഘോഷണങ്ങളുടെ ആധിക്യം കൊണ്ട് തലച്ചോറിനെയും മനസ്സിനെയും ചിന്തകളെയും അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വസ്ഥമായ ഒരു സ്വാംശീകരണത്തെയും മനുഷ്യ മനസ്സിന് സാധ്യമാകാത്ത ഒരവസ്ഥയിലാണിന്ന് കലകളെല്ലാം നിലകൊള്ളുന്നത്. ഒരുപക്ഷെ ഇന്ന് സ്വബോധത്തോടെ അല്ലെങ്കിൽ ഒരു ആസ്വാദനത്തിൻ്റെ ഭാവത്തോടെ അല്ലെങ്കിൽ അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ സാംസ്കാരിക വേദികളിൽ ജനഹൃദയങ്ങളിൽ എന്തെങ്കിലും നിറയ്ക്കണം അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് അവരുടെ തലച്ചോറുകളിലേക്ക് അവരുടെ അറിവിലേക്ക് എന്തെങ്കിലും പകരണം എന്നുള്ള ആശയത്തോടെ അല്ലാതെ ഇന്ന് കലകളെല്ലാം എന്തോ ഒരു പ്രകടനത്തിൻ്റെ പ്രതിരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതിരൂപത്തിൽ ഒരുപാട് ഉപയോഗിക്കാവുന്ന സാധ്യതകൾ ഇന്നൊരുപാടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ അകമ്പടിയുടെ സഹായത്തോടെ കല ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ തനതായ കലകളിലൊന്നായ കഥാപ്രസംഗം നിങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യ ബോധത്തോടെ നിൽക്കുന്നത്. ഒരു കമ്മിറ്റിക്കാർ കഥാപ്രസംഗം ബുക്ക് ചെയ്യുന്ന കമ്മിറ്റിക്കാർ ഞങ്ങൾക്ക് തരുന്ന കാശിൻ്റെ 10 ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് നൽകുന്നു. ഒരു സാംസ്കാരിക വേദിക്കാർ ഞങ്ങൾക്ക് തരുന്ന ഒരു കഥാപ്രസംഗം ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തിൻ്റെ 10 ഇരട്ടി ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ട് കടന്നു പോകുന്നൊരു കലയാണ് കഥാപ്രസംഗം. കഥയും പാട്ടുകളും അഭിനയങ്ങളും നർമ്മങ്ങളും ഭാഷാപ്രയോഗങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനൗദ്യോഗിക വിദ്യാഭ്യാസ പ്രകടനം തന്നെയാണ് കഥാപ്രസംഗം എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ബീശാംബശിവനും കടാമംഗലും അതുപോലുള്ള ഒരുപാട് പേർ മഹത്തരമാക്കിയ കല അതിൻ്റെ പിൻഗാമികളായ ഞങ്ങളിലൂടെ ഇന്നും സഞ്ചരിക്കുന്നു. പക്ഷേ ഇന്ന് കാലം കഥാപ്രസംഗത്തിലൂടെയുള്ള ഈ വിഷയത്തിൽ കഥാപ്രസംഗത്തിൻ്റെ പ്രസക്തിയാണ് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ശ്രേഷ്ഠമായ വസ്തുക്കളിൽ എപ്പോഴും മുൻപ് നിൽക്കുന്ന ഒന്നാണ് കഥാപ്രസംഗം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ തനതായി യാഥാർത്ഥ്യബോധത്തോടെ ഒരു കലർപ്പുമില്ലാതെ ബാഹ്യമായ കൃത്രിമമായ ഒന്നുമില്ലാതെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ശ്രേഷ്ഠമായ ഒരു പച്ച മരുന്ന് പോലെ, കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഷയിൽ പറഞ്ഞാൽ ആട്ടുകളിൽ ഉഴുന്നു വരിയും അരച്ചുണ്ടാക്കുന്ന ഒരു ദോശ, നല്ല സ്വാദുള്ള ദോശ പോലെ, ഒരു ഇഡ്ഡലി പോലെ, അരകല്ലിൽ മുളകും മല്ലിയും എല്ലാം മഞ്ഞളും ഒക്കെ അരച്ചുണ്ടാക്കി വെക്കുന്ന സ്വാദുള്ള ഒരു മീൻകറി പോലെ, ഇത് കഴിച്ചാൽ വയറിന് അസുഖമില്ല, 2 പ്ലേറ്റ് ഉണ്ണുന്ന ചോറ് 3 പ്ലേറ്റ് വരെയൊക്കെ ഉണ്ണാം, 4 ദോശ കഴിക്കുന്നവർ 5 ദോശ വരെ കഴിക്കും. പക്ഷേ ഇന്നൊരു 3 ദോശ കഴിക്കുമ്പോൾ മടുപ്പാണ്, കാരണം അത് മെഷീനിലാറ്റി ഉണ്ടാ വരുന്നതാണ്. അതിന് സ്വാദിന് വ്യത്യാസമുണ്ട്,
അത് ശരീരത്തിൽ ചെലുത്തുന്ന പ്രയോഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ ഉദരത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇതൊന്നും ഉണ്ടാക്കാതെ പണ്ടുകാലത്ത് ആട്ടുകല്ലിലും അരകല്ലിലും ഒക്കെ അരച്ചുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ കഴിച്ചിരുന്നപ്പോൾ ഉണ്ടായ ഒരു ശാരീരിക ആരോഗ്യം പോലെ മനുഷ്യ മനസ്സിന് ആധിക്യമുണ്ടാക്കാതെ, ആഘാതമുണ്ടാക്കാതെ, മനുഷ്യരുടെ തലച്ചോറിന് പ്രഹരമേൽപ്പിക്കാതെ, യഥാർത്ഥ്യബോധത്തോടെ തനതായ ഒരവതരണത്തിലൂടെ, അതായത് വാദ്യഘോഷങ്ങളുടെ, ഇന്നത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വാദ്യഘോഷത്തിൻ്റെ പ്രസക്തി ബഹിരങ്ങൾ ഒന്നുമില്ലാതെ, അമ്പരപ്പിക്കുന്ന പ്രകാശ നിയന്ത്രണങ്ങളില്ലാതെ, നിങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരുന്ന ഒരു ബൾബിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖത്തേക്ക് അടിച്ചു തരുന്ന ഒരു പാർലൈറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ അറിവിൻ്റെ കണികകൾ, അറിവിൻ്റെ മുത്തുകൾ വിതറിക്കൊടുക്കുന്ന ശ്രേഷ്ഠമായ ഒരു കലയുടെ പേരാണ് കഥാപ്രസംഗം. ആ കഥാപ്രസംഗത്തിൻ്റെ അറിവിൻ്റെ മുത്തുകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒന്നുണ്ട്, ഇതിന് പാർശ്വഫലങ്ങളില്ല. ഞങ്ങൾ പഠിച്ച കല ഒരു മുണ്ടുകുടുപ്പ് ഇട്ടുകൊണ്ട്, മുഖത്തൊരല്പം പൗഡർ ഇട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് നിന്നുകൊണ്ട്, ഞങ്ങളോടൊപ്പം സഹായിക്കാൻ വന്നിരിക്കുന്നവർ പഠിച്ച ഉപകരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് വായിച്ച് വാദ്യമേളങ്ങളുടെ തനതായ രൂപം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച്, സംഭാഷണത്തിൻ്റെയും പാട്ടിൻ്റെയും യാഥാർത്ഥ്യ രൂപം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച്, മൈനസ് ട്രാക്കിൻ്റെ യാതൊരു സഹായവുമില്ലാതെ, റെക്കോർഡിംഗ് സിസ്റ്റത്തിൻ്റെ യാതൊരു പ്രയോഗവുമില്ലാതെ, പച്ചയായ ഒരു നിമിഷം കഥാപ്രസംഗം നിർത്തണമെന്ന് ഭാരവകൾ വന്നാൽ ഒരു നിമിഷം ഞങ്ങൾക്ക് നിർത്തി അവർ വന്ന് പറയുന്ന സമയത്ത് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ഒരു സമ്പ്രദായത്തിലൂടെ, ഇന്നത്തെ കാലത്ത് ചില കലാരൂപങ്ങളൊക്കെ നടത്തുമ്പോൾ പെട്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്താൻ പ്രയാസമാണ്. കാരണം ഒരു റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്ക് 2 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 1 മണിക്കൂർ 50 മിനിറ്റ് ഉള്ള ആ കല മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒറ്റടിക്കതങ്ങ് പോക്കണം, അതിനിടയിൽ ഒരു ഡിസ്റ്റർബൻസ്, അതിനിടയിൽ ഒരു ബ്രേക്ക്, ഇതൊന്നും സാധ്യമല്ലെന്ന്. അങ്ങനെ ഈ സ്റ്റുഡിയോയിലിരുന്നു കൊണ്ട് അമ്പരപ്പിക്കുന്ന എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ ചേർത്ത് മനുഷ്യൻ്റെ കഴിവിനെ പത്തിരട്ടിയാക്കി കാണിക്കുക, കഴിവിനെ പത്തിരട്ടിയാക്കി കാണിക്കുന്ന പ്രയോഗമാണെന്ന്. കഴിവ് വേണമെന്നില്ല, മുഖത്ത് എക്സ്പ്രഷൻസ്, ഭാവത്തിൻ്റെ വ്യത്യാസങ്ങൾ വേണമെന്നില്ല, ഇതൊക്കെ ഭാവവ്യത്യാസം ഉണ്ടായി എന്ന് കാണിക്കത്തക്ക രീതിയിൽ കൃത്രിമമായ ഒരുപാട് സംവിധാനങ്ങളുള്ള കാലഘട്ടത്തിലും പച്ചയായ അവതരണത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാതൊരു കള്ളവുമില്ലാതെ, യാതൊരു യന്ത്രവൽക്കരണ സംവിധാനവുമില്ലാതെ പച്ചയായി നടത്തുന്ന ശ്രേഷ്ഠമായ കലകളിൽ ഒന്നാണ് കഥാപ്രസംഗം. എനിക്ക് തോന്നുന്നു ഇന്ന് കലകളിൽ ഇതുപോലെ യന്ത്രസാമഗ്രികളുടെ സഹായമില്ലാതെ, റെക്കോർഡിങ്ങിൻ്റെ സഹായമില്ലാതെ, അത്ഭുതങ്ങളുടെ ലൈറ്റ് വിന്യാസങ്ങളില്ലാതെ അവതരിപ്പിക്കുന്ന 2-3 കലകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അതിലൊന്ന് കഥാപ്രസംഗം, അല്ലെങ്കിൽ മറ്റൊന്ന് കഥകളി, മറ്റൊന്ന് ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, അങ്ങനെയുള്ള ചില കലകൾ മാത്രം. പക്ഷേ ആ കലകൾക്കൊക്കെ ഇന്ന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാധാന്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ജനങ്ങളുടെ ആവശ്യം മറ്റെന്തോ ആണ് എന്ന് ധരിച്ചുകൊണ്ട്, അവരാഗ്രഹിക്കുന്നത് ബഹളങ്ങളാണ് എന്നാഗ്രഹിച്ചുകൊണ്ട്, അവർ ഉത്സവപ്പറമ്പിൽ ആസ്വാദനത്തിനപ്പുറത്തേക്ക് ശരീരം കൊണ്ടുള്ള തുള്ളലാണ് എന്നാഗ്രഹിച്ചുകൊണ്ട് കലാപരിപാടികൾക്കായി മുന്നോട്ട് കുതിക്കുമ്പോൾ ഈ ശ്രേഷ്ഠമായ കലകൾ, ഈ ശ്രേഷ്ഠമായ സംസ്കാരങ്ങൾ, ശ്രേഷ്ഠമായ അവതരണങ്ങൾ എല്ലാം ഒരുപക്ഷേ നിങ്ങൾ വിസ്മരിക്കുന്നു, പിന്തള്ളപ്പെടുന്നില്ല, വിസ്മരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഇന്നത്തെ ഈ കഥാപ്രസംഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കമ്മിറ്റിക്കാർ ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തിൻ്റെ പത്തിരട്ടി ഞങ്ങൾ അവിടെ വിളമ്പിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ എത്തുന്ന സ്ഥലത്തിൻ്റെ സ്വഭാവവും, ഒരുപക്ഷെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം അവിടെ അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞു ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാറേ, കഥാപ്രസംഗം ഇടയ്ക്ക് അതൊന്ന് സൂചിപ്പിക്കാൻ പറ്റുമെങ്കിൽ സൂചിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായി സൂചിപ്പിക്കാൻ കഴിയുന്നൊരു കല, ഒറ്റ കലയേ ഉള്ളൂ, അത് കഥാപ്രസംഗമാണ്. അതൊന്നുകൂടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അവരെ ഒന്നുകൂടി അലർട്ടാക്കാൻ കഴിയുന്ന, ആ ജനങ്ങളിലെ അതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ ഭവിഷ്യത്ത് ഉറപ്പിക്കാൻ കഴിയുന്ന, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ കഴിയുന്ന, തലമുറയ്ക്ക് പകരാൻ കഴിയുന്ന ശ്രേഷ്ഠമായൊരു കലയാണ് കഥാപ്രസംഗം. ഈ കഥാപ്രസംഗത്തിന് മറ്റൊരു മഹത്തരമായ ഒരു അനുഭവം കൂടിയുണ്ട്. മനുഷ്യ മനസ്സിൽ
ചിന്തകളിലൂടെ ക്രിയേഷൻ ഉണ്ടാക്കാൻ, തൻ്റെ ചിന്തകളിലൂടെ ഒരു സാങ്കല്പിക ചിത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഉപകരിക്കുന്ന ഒരൊറ്റ കലയുള്ള ഒരു കഥാപ്രസംഗം. ഒരു സിനിമ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ പശ്ചാത്തലം രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കഥയുടെ പശ്ചാത്തലം നിങ്ങളോട് പറയുക, നിങ്ങളോട് പാടുകയാണ്. ലണ്ടനിലാണ് ഈ കഥ നടക്കുന്നതെങ്കിൽ ലണ്ടനിൽ നടക്കുന്ന ആ തെരുവിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. റഷ്യയിലെ തെരുവിലാണ് ഈ കഥ നടക്കുന്നതെങ്കിൽ ആ റഷ്യയിലെ തെരുവിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. ഒരു പാട്ട് പാടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രബുദ്ധരായ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തകളിൽ റഷ്യയിലെ തെരുവ് സാങ്കല്പികമായി രൂപപ്പെടുക. അതൊരു ക്രിയേഷൻ എന്നാണ് പറയുന്നത്. എന്തും ക്രിയേറ്റ് ചെയ്യാൻ മനുഷ്യൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ടെലിഫോൺ ഉള്ളതുകൊണ്ട്, മൊബൈൽ ഉള്ളതുകൊണ്ട്, ആൻഡ്രോയിഡ് ഫോൺ ഉള്ളതുകൊണ്ട് ഒരു ക്രിയേഷനും ഇല്ല മനുഷ്യന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ നെറ്റിലേക്ക് പരതുക, അവനൊന്ന് ചിന്തിച്ചെടുക്കാൻ, ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും താൻ പഠിച്ചത് ഒന്ന് അയവിറക്കാൻ. അതുകൊണ്ടാണ് അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഇന്ന് ധാരാളം ഉണ്ടാകുന്നത്. ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ പോകുന്നു മനുഷ്യൻ. തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുക. ഒരാളോട് ചോദിച്ച് എന്തും അറിയുക, തൻ്റെ സ്വയമായ കഴിവുകൊണ്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ, അതിൻ്റെ അർത്ഥമെന്തെന്ന് അറിയാൻ ശ്രമിക്കാതെ, എല്ലാം യന്ത്രത്തിൻ്റെ സഹായം കൊണ്ട് കണ്ടുപിടിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ ജീവിതം ഇന്ന് തലച്ചോറ് മരവിച്ചു പോകുന്നു, മനസ്സ് മരവിച്ചു പോകുന്നു, മസ്തിഷ്കം മരവിച്ചു പോകുന്നു, അവൻ്റെ ചിന്തകൾ, സ്നേഹങ്ങൾ, സ്വഭാവങ്ങൾ എല്ലാം മരവിച്ചു പോകുന്നു. ഇതിനെല്ലാം ഉണർത്താൻ കഴിയുന്ന, ഇതിനെ എന്നെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുന്ന, അമ്പലപ്പറമ്പിൽ ചേർത്ത് കേരളത്തിലെ ഒരു അമ്പലപ്പറമ്പിൽ ഇരുന്ന് കൊണ്ട് റഷ്യയുടെ തെരുവിലേക്ക് നിങ്ങളെ തലച്ചോറിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ശ്രേഷ്ഠമായൊരു കലയാണ് കഥാപ്രസംഗം. എന്നുവെച്ചാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ക്രിയേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ഒരൊറ്റ കലയേ ഉള്ളൂ, അത് കഥാപ്രസംഗമാണ്. ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ കലയിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെ വിളമ്പാൻ കഴിയുന്നു, അറിവിൻ്റെ ഭാഗം തന്നെ വിളമ്പാൻ കഴിയുന്നു, ഭാഷയുടെ സൗന്ദര്യം തന്നെ വിളമ്പാൻ കഴിയുന്നു, ഭാഷയുടെ ഉന്നതി ഔന്നിത്യം വിളമ്പാൻ കഴിയുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ പഠിപ്പിച്ച ഒരു പെണ്ണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടി, സബ് ജില്ലയിൽക്ക് വേണ്ടി 10 മിനിറ്റ് പഠിപ്പിച്ചൊരു കഥ പഠിപ്പിച്ച പെൺകുട്ടി, അതങ്ങ് മറന്നു കഴിഞ്ഞ് അടുത്ത വർഷം വന്നപ്പോൾ വീണ്ടും പഠിപ്പിച്ചു. സബ് ജില്ലയിലും ഫസ്റ്റ് കിട്ടിയ, റവന്യൂ ജില്ലയിൽ ഏ ഗ്രേഡിങ് കിട്ടിയ പെൺകുട്ടി, ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ അടുത്ത ദിവസം കണ്ടപ്പോൾ അവൾ LLB 3rd year പഠിച്ചുകൊണ്ടിരിക്കുക. അന്ന് എന്നോട് പറഞ്ഞ ഒരു സംഭവം, സാറേ ഞാൻ കഥാപ്രസംഗം പഠിച്ചതാണ് എൻ്റെ LLB പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്, കാരണം എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടി, മലയാള ഭാഷ അനായാസം പ്രയോഗിക്കാൻ സാറിൻ്റെ കഥാപ്രസംഗം പഠിപ്പിച്ചുകൊണ്ട് സഹായിച്ചു. അതുകൊണ്ടൊരു കേസ് വാദിക്കണമെങ്കിൽ എൻ്റെ സംഭാഷണത്തിൻ്റെ ചാതുര്യ കൊണ്ട് എനിക്കത് പ്രയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നെ പഠിപ്പിക്കുന്നവർ ചോദിച്ചു, നീ ഈ സംഭാഷണ രീതി, ഈ ചാതുര്യ, ഈ കഴിവ് എങ്ങനെ സ്വായത്തമാക്കി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച കഥാപ്രസംഗത്തിലൂടെയാണെന്ന് പറഞ്ഞു. മലയാള ഭാഷ സംസാരിക്കുവാൻ വിമ്മിഷ്ടപ്പെട്ട രണ്ട് പെൺകുട്ടികളെ കഥാപ്രസംഗം പഠിച്ചതിലൂടെ കൊണ്ട് പെൺകുട്ടികൾ ഇന്ന് മലയാള ഭാഷയിൽ മലയാള കവിതകളൊക്കെ ചൊല്ലി ഫസ്റ്റും സെക്കൻഡും തേർഡുമൊക്കെ വായിക്കുന്ന പ്രക്രിയയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നവൾ. അപ്പോൾ കഥാപ്രസംഗം എന്ന് പറഞ്ഞ കല കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ, അവൻ്റെ സംസ്കാരത്തിൽ, അവൻ്റെ ചിന്തകളിൽ, അവൻ്റെ ബോധമണ്ഡലത്തിൽ, അവൻ്റെ അറിവിൻ്റെ വിഹായസിൽ വെള്ളിനക്ഷത്രങ്ങൾ വിതറാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ഒന്നാണ് കഥാപ്രസംഗം. അത് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ്. കാലവും കഥാപ്രസംഗവും, കലയും കാലവും, കലയിൽപ്പെട്ടതാണോ? കണ്ണിൽ ലസിക്കുന്നത്, കാതിൽ ലയിക്കുന്നത്, ഇതാണ് കല. ഇത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, കാലത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ശ്രേഷ്ഠമായ ഒന്നാണ്, മനുഷ്യ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ പ്രക്രിയയിലൊന്നാണ് കല. അപ്പോൾ കാലവും കലയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരു പൂജ്യത്തിൻ്റെ ഒരു ദീർഘത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അത് വലിയ അകലമല്ല, ഒരു ഫർലോങ് പോലുമില്ല. അതുകൊണ്ട് ഈ കല, ഈ സത്യത്തിൽ പണ്ടൊക്കെ 3 മണിക്കൂർ 3.5 മണിക്കൂർ 4 മണിക്കൂർ കഥ, ഇപ്പോൾ ജനങ്ങളുടെ തിരക്ക് കൊണ്ട്, ജനങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ അവർ യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ക്ഷമയ്ക്ക് നിർവാഹമില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ അവരുടെ ചുരുക്കം കിട്ടുന്ന ക്ഷമയിൽ ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ നേരം അവരെ ക്ഷമാപൂർവ്വം നമ്മുടെ മുമ്പിൽ പിടിച്ചിരുത്താൻ കഴിയും. 2 മണിക്കൂർ ജനത്തെ ക്ഷമയോടെ ഇരുത്താൻ കഴിയുന്ന കല ഏതെന്ന് ചോദിച്ചാൽ അത് കഥാപ്രസംഗമാണ്. ഇവിടെ യന്ത്ര സാമഗ്രികളില്ല, അടിച്ചുപൊളിയില്ല, ബഹളമില്ല, സൗണ്ട് സിസ്റ്റത്തിൻ്റെ ചങ്കിനും ഹൃദയത്തിനും മസ്തിഷ്കത്തിനും പ്രഹരമേൽപ്പിക്കുന്ന പ്രയോഗങ്ങളില്ല. അതിസൂക്ഷ്മമായ ലോലമായ വാക്കുകൾ കൊണ്ട്, സമ്പുഷ്ടമായ പദപ്രയോഗങ്ങൾ കൊണ്ട്, ലളിതമായ സംഗീതം കൊണ്ട്, പശ്ചാത്തല സംഗീതക്കാരുടെ നേരിട്ടുള്ള വാദനം കൊണ്ട്, കഥാപ്രസംഗത്തുകാരൻ്റെ നേരിട്ടുള്ള ഭാഷാപ്രയോഗം കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു താൽക്കാലിക അറിവിൻ്റെ ഒരു മായാലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ഈ കല. 1.5 മണിക്കൂറും 10 മിനിറ്റും ഒക്കെ മത്സരത്തിന് പറയുമ്പോൾ അതൊരു പ്രൊഫഷണൽ കലയായി നമുക്ക് കൂട്ടാൻ കഴിയില്ല. മറിച്ച് ഇന്ന് പ്രൊഫഷണൽ കലയുടെ ഏറ്റവും മിനിമം സമയം 2 മണിക്കൂറാണ്. 2 മണിക്കൂറിൽ
പക്ഷേയായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളും ഞാനും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന പോലെ, മനുഷ്യരും നമ്മളും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന പോലെ, എൻ്റെ കൂടൊപ്പം സഹകരിക്കുന്ന എൻ്റെ അക്കമിൻമെൻസ്, അതായത് എൻ്റെ പക്കമേളക്കാർ നിങ്ങളോടൊപ്പം നേരിട്ട് സംവദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ലോല തന്ത്രികളിൽ എന്തെങ്കിലും ഒരു സ്പർശനമുണ്ടായാൽ അത് കഥാപ്രസംഗത്തിൻ്റെ നേട്ടമാണ്. ഇവിടെ ഞങ്ങൾ അത്ഭുതങ്ങൾ ശബ്ദം കൊണ്ട് നിയന്ത്രിക്കാറില്ല, മായാവിന്യാസങ്ങൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കാറില്ല. ലളിതമായ ഒരു സ്റ്റേജിൽ 200 പേരുടെ മുമ്പിൽ, 100 പേരുടെ മുമ്പിൽ, 300 പേരുടെ മുമ്പിൽ നിന്ന് കഥ പറയുമ്പോൾ അവരുടെ ഇരട്ടി കണ്ണുകൾ ഞങ്ങളിലേക്ക് വന്ന് പതിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന എനർജി, ഞങ്ങൾ നിങ്ങളിലേക്ക് തരുന്ന അറിവ്, നിങ്ങളിലേക്ക് തരുന്ന സമ്മാനങ്ങൾ, നിങ്ങളിലേക്ക് തരുന്ന സംഭാവനകൾ, ഇതെല്ലാം ചേരുമ്പോൾ ഒരു കഥാപ്രസംഗമാകുന്നു. ഈ കഥാപ്രസംഗം കാലം കഥാപ്രസംഗത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ്. ഒരു ദേശത്തിൻ്റെ ആ നിമിഷത്തെ അവസ്ഥ ആ സ്റ്റേജിൽ വിവരിക്കാൻ കഴിയുന്ന, വർണ്ണിക്കാൻ കഴിയുന്ന, പറയാൻ കഴിയുന്ന ഏകകല കഥാപ്രസംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് കാലം കഥാപ്രസംഗത്തിനോടൊപ്പം എന്ന് പറഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഈ ഒരു പാട്ട്, വയലാറിൻ്റെ മഹാനായ വയലാറിൻ്റെ ഈ പാട്ട് പാടിയതും. പൗരാണിക കഥയാണെങ്കിലും വൈദേശിക കഥയാണെങ്കിലും മലയാള സാഹിത്യമാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക്, മലയാള സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ വായിക്കാൻ കഴിയാത്ത ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് മഹാകവികളുടെ കാവ്യശകലങ്ങൾ എത്തിച്ചത് മുഖ്യ പങ്ക് വഹിച്ചവരാണ് കഥാപ്രസംഗക്കാർ. ഒരു സാംസ്കാരിക ജൈത്രയാത്ര നടത്തുന്നവരാണ് കഥാപ്രസംഗക്കാർ. ആ കഥാപ്രസംഗം കാലത്തിനൊപ്പം ഇന്ന് സഞ്ചരിക്കുന്നു. ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വച്ഛന്ദമായ ഒരാസ്വാദനം വിതരണം ചെയ്യുന്ന ഈ കല എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.